Hi friends, എൻ്റെ പേര് സ്മിതി. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആൻഡ് ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഓൾദോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ആൻഡ് ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ സ്റ്റേറ്റഡ് ആസ് വെനെവർ എ ക്വാണ്ടിറ്റി ഓഫ് വൺ ഫോം ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻ എക്സാക്ട്ലി ഇക്വാലന്റ് എമൗണ്ട് ഓഫ് അതർ കൈൻഡ് മസ്റ്റ് ഡിസപ്പിയർ. That simply says that if a change in the energy of the system occurs in a process and the change is exactly compensated by the change of energy in the surroundings. അതായത് ഒരു സിസ്റ്റത്തിൽ എനർജി ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ എനർജി ചേഞ്ചിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സറൗണ്ടിങ്സിലും എനർജി ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് മാത്തമാറ്റിക്കൽ റിപ്രസെന്റേഷൻ ഫോർ ദിസ് ലോ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. ആൻഡ് ഡബ്ല്യൂ എന്ന് പറയുന്നത് വർക്ക് ഡൺ. ആൻഡ് ദിസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഹീറ്റ് സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ക്യൂ പോസിറ്റീവും ലോസ് ബൈ ദ സിസ്റ്റം സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിലേക്ക് ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവും ആവും. ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആകുമ്പോൾ ഡബ്ല്യൂ പോസിറ്റീവും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആകുമ്പോൾ ഡബ്ല്യൂ നെഗറ്റീവും. ഡെൽറ്റ യു എന്ന് പറയുന്നത് ദ ഇന്റർണൽ എനർജി ചേഞ്ച് ഒക്കെ ഇൻ ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നടക്കുന്ന ഉണ്ടാകുന്ന ഇന്റർണൽ എനർജി ചേഞ്ച് ആണ് ഡെൽറ്റ യു. ആൻഡ് ക്യൂ മൈനസ് ഡബ്ല്യൂ എഴുതാം. ആൻഡ് വർക്ക് ഡൺ ഇവിടെ എന്ന് പറയുന്നത് ഒരു പ്രഷർ എക്സ്പാൻഷൻ വർക്കാണ്, പ്രഷർ വോളിയം വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്. ഇത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ക്യൂ ഈക്വൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് മൈനസ് പി ഡെൽറ്റ വി ആൻഡ് ക്യൂ പ്ലസ് പി ഡെൽറ്റ വി ദാറ്റ് ഈസ് ക്യൂ പ്ലസ് ഡബ്ല്യു. This is the mathematical representation for first law of thermodynamics. And from this law, we can understand that the internal energy change of a closed system is equal to the energy transfer to its boundary as heat and work done. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം, ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല, എനർജി ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എനർജി mathematical representation for first law of thermodynamics. And from this law, we can understand that the internal energy change of a closed system is equal to the energy transfer to its boundary as heat and work done. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം, ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല, എനർജി ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഹീറ്റിന്റെയും വർക്ക് ഡണിന്റെയും രൂപത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള എനർജിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇനിയൊരു നമ്മൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എനർജി ട്രാൻസ്ഫറോ മാറ്റർ ട്രാൻസ്ഫറോ നടക്കുന്നില്ല. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച്, അതായത് ഇന്റേണൽ എനർജിന്റെ ചേഞ്ച് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം അവിടെ ഒരു ട്രാൻസ്ഫറും നടക്കാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ഇങ്ങനെയും കൂടി സ്റ്റേറ്റ് ചെയ്യാം. ദ ഇന്റേണൽ എനർജി ചേഞ്ച് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് കോൺസ്റ്റൻ്റ് എന്നും കൂടി പറയാം. താങ്ക് യു.